പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രതിരൂപമാണ് സ്ത്രീ. സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം അത്യുത്കൃഷ്ടമാണ്. ദിസ് ഇസ് പുരുഷ, ഇത് പുരുഷൻ. പ്രകൃതിയും പുരുഷനും ചേർന്നതാണ് സൃഷ്ടി. ദ യൂണിയൻ ഓഫ് മാൻ ആൻഡ് വുമൻ ഈസ് ദ ഒറിജിൻ ഓഫ് ക്രിയേഷൻ. Happy returns of the day with best Thank wishes. Thank you. Please come in. Take your seat. Thank you. How do you know it's my birthday today? I make it a point to know everything about you. Mm-hmm. You know something? I like you very much. Me too. You paint? Falling in love,
like lying under the barren sky. Falling in love is like lying under the barren sky. It is like fire by the side of the flowing river. Falling in love is like lying under the barren sky. The day is done. As the day dies, the night is born. Falling in love is like lying under the barren sky. It is like fire by the side of the flowing river. Falling in love is like lying under the barren sky. It's like the flames of the fire, like the faces of the flames, like the faces of the flames. It is the fantasy. Love is a fantasy. Falling in love is like lying under the barren sky. It is like fire by the side of the flowing river. Falling in love is like lying under the barren sky. It's like fire. It's like water. It's dark. It's a shadow. Just like light escaping the sight, it is a fantasy. It is a fantasy. Love is a fantasy. Falling in love is like lying under the barren sky. It is like fire by the side of the flowing river. Falling in love is like lying under the barren sky. I am watching you. About what? Add your photo on the ganike. Come on. No. Show it. Come on. Okay, wait. I'll show. Who is this? Mr. Eko, a medico. Mommy, kid, are you? Yes, I did. Repeta Sushiliki, Amma Snehapuru made another. Ni Aicher in the Katu on the Lapatu on a Vaichamole. Nyanche in the Vadi Rebani Anangilum, Endipunimole 3 million in the Lil Varanam in the Vijarichan and then the Patanathal Padikan Aicher. How did the Paradas the girl? In the Kalnalapur in the Nakaria. നിന്നെ സ്നേഹിക്കുന്നവൻ നല്ലവൻ ആയിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള പ്രായം നിനക്കുണ്ട്. സാവധാനം ആലോചിച്ച് നീ ഒരു നിശ്ചയത്തിലെത്തുക എന്ന് നിന്റെ അമ്മ കാഞ്ചന. യു സീ ഹൗ ഗ്രേറ്റ് ഇസ് മൈ മദർ. ഹേയ്.
വെഡിങ് സാരീസ്. വെഡിങ് സാരീസ് രണ്ടെന്തിനാ? വൺ ഫോർ മാരേജ്, ഒന്ന് വിവാഹത്തിന്. രണ്ടാമത്തേത്? ഇതെപ്പോ വാങ്ങിച്ചിരക്കു? എപ്പോഴേ വാങ്ങിച്ചതാണ്. ഈ ദേവതയുടെ അനുഗ്രഹത്തിനായി ഇത്രയും നാൾ പ്രയത്നിച്ചു. പിന്നെ മംഗല്യസൂത്രം? പെടലിക്ക് ചരട് കെട്ടി അടിച്ചുകൊണ്ട് നടക്കാനേ. നീ വെറും ഒരു കൊച്ചു മാടാണോ നായ്ക്കുട്ടിയാണോ? ഫ്രഷ് ഫ്രൂട്ട്സിൽ ഐസ്ക്രീം ചേർത്താൽ എത്ര സുന്ദരമായിരിക്കും. നീ ആ മനുഷ്യനെ മീശ വരച്ചോണ്ടിരിക്കുമ്പോ വന്നതാ? അതെ, നീ രാത്രി റൂമിൽ വന്നില്ലേ?
എവിടെയായിരുന്നു? നിന്നോട് പറയാനും കൂടി സമയം കിട്ടാതെ എല്ലാം അങ്ങനെ പറ്റി. എന്ന് വെച്ചാൽ അതുകൊണ്ടാ കവി വല്ലാതെ തുടുത്തിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ യു ആർ ദി ഡയറിംഗ് എലൈസേ. താങ്ക് യു. അർജന്റായി വരണമെന്ന് പറഞ്ഞേ. എന്റെ അച്ഛൻ ഫോൺ ചെയ്തിരുന്നു, രണ്ട് ദിവസത്തിനുള്ളിൽ വന്നേക്കാം. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് അവർ പിക്നിക്? ഐ ആം സോറി, അത് പറയാനായിട്ട് വന്നത്. യമുന ലളിത തുടങ്ങി എല്ലാവരോടും പറയൂ, ഞാൻ പോയിട്ട് സൺഡേ വന്നേക്കാം. ഓക്കെ ഓക്കെ. പയ്യനെ നോക്കും മോളെ. സുശീലയുടെ കാമുകൻ രഘു ചേമടിക്കൂ. അച്ഛാ, ഞങ്ങൾ അല്പം പ്രൈവറ്റായി സംസാരിക്കുന്നതിൽ ഇവിടെ ആർക്കും എതിർപ്പില്ലല്ലോ. ആ കാര്യം ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോ പയ്യന്റെ ആഗ്രഹം അതാ. നമുക്ക് തനിയെ എന്തോ പ്രൈവറ്റായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മൗനവ്രതമായി പോയത്? പേരെന്താ? രഘു. പറയൂ, നിന്റെ പേര്? സുഗുണ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടായോ? എന്ത് കണ്ടിട്ടാ ഇഷ്ടായത്? എന്ന് വെച്ചാൽ സൗന്ദര്യമാണോ, വിദ്യയാണോ, ഇവിടുത്തെ ഞങ്ങളുടെ ലക്ഷണമാണോ? ലക്ഷ്യത്തിന്റെ കാര്യങ്ങൾ പ്രായമായവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യം എനിക്കറിയാം, നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യം അല്ല, നേരെയല്ലേ ഇരിക്കുന്നത് സൗന്ദര്യ റാണി. പിന്നെ സംസ്കാരം? അത് ഒറ്റനോട്ടത്തിൽ അറിയില്ലല്ലോ, പോകെ പോകെ അറിഞ്ഞോളാം. അത്ര വളരെ പോകാതെ തന്നെ എനിക്കറിയാം നിന്റെ സംസ്കാരം. സ്കൗണ്ടൽ, നിനക്ക് ബുദ്ധിയുണ്ടോ? സുശീലി എന്ത് ചെയ്തിട്ടാ ഇങ്ങോട്ട് വന്നത്? ധനത്തിന് വേണ്ടി വിവാഹം, രസത്തിന് വേണ്ടി പ്രേമവും. ഇഡിയറ്റ്. പ്രേമിക്കുന്ന പെണ്ണിന് വിവാഹം കഴിക്കണമെന്ന് പറയാൻ പോലും കഴിവില്ലാത്ത വിട്ടിയല്ലയോ? അവളോട് എന്തൊരു വഞ്ചനയാ ചെയ്തത്? എന്താണ് നോക്കുന്നത്? ഈ ഏർപ്പാട് നമ്മുടെ അടുത്ത് വന്നത് കാര്യമായി, അല്ലെന്ന് വരികിൽ അവളുടെ സ്ഥിതി എന്താകുമായിരുന്നു? അവളോട് അന്യായം ചെയ്താൽ എന്താ സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കൂ. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ഐ സേ ഗെറ്റ് അപ്പ്. എന്താ മോളെ? അദ്ദേഹം തന്നെ പറയട്ടെ. എന്താ രഘു? വിവരം പിന്നെ അറിയിക്കാം. വരൂ അമ്മ. എന്താണിത്? നീ ഇത്ര ഭീരുവാണെന്ന് അറിഞ്ഞിരുന്നേ ഞാൻ ഈ കാര്യം പറയില്ലായിരുന്നു. എനിക്ക് ഗെറ്റ് അപ്പ് പൈസേ ഇപ്പോഴെന്താ പറ്റിയത്? എന്റെ വാക്ക് കേൾക്ക്. കമൺ പ്ലീസ്. ഗെറ്റ് അപ്പ് ഈ വിഷയം നിനക്ക് അറിയില്ലെന്ന് വെച്ചോ. അയാളിൽ നിന്ന് തന്നെ ഈ സംഗതി അറിഞ്ഞാൽ അതിനനുസരിച്ച് സംസാരിക്കുന്നതാ നല്ലത്. എനിക്ക് പിന്നെ ആരും
വന്നിരിക്കുന്നു. അതല്ല നിന്റെ ഭയമാ? ഭയമല്ലേ, കതവ് തുറന്ന് നോക്കിയതാ. പ്ലീസ് നോക്കിട്ട് വരൂ, പോയട്ടെ. മദർ സീരീസ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. അമ്മയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. ഡ്രൈവർ ശ്രദ്ധിച്ചു ഓടിക്കുന്നു. പിറന്നവരെല്ലാം ഒരു ദിവസം ചത്തുപോകേണ്ടവരല്ലേ? എല്ലാവരും ഈ മണ്ണിൽ അടിയേണ്ടവരാണ്. തരാൻ തന്നത് അവച്ചു. മോളെ സുശീലി, എനിക്ക് കിട്ടിയ ഓരോ ചില്ലിക്കാശും നിന്റെ വിവാഹത്തിന് വേണ്ടി ഇൻഷുറൻസിൽ കെട്ടിയിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇത് മാത്രമാണ്. അമ്മ കാഞ്ചന,
pregnant. No, I don't believe. നമ്മൾ ഏറെ നാളുകൾ അടുത്തു കഴിഞ്ഞെങ്കിലും ഒന്നിച്ചു കൂടിയത് ഒരിക്കലാണ്. അതുകൊണ്ട് ഗർഭമായെന്ന് ഞാൻ വിശ്വസിക്കില്ല. സബാഷ്, എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഓ മിസ്സ സുഗുണ, നീ എന്തിനാ വന്നത്? സംസ്കാരം പറഞ്ഞു തരാൻ വേണ്ടിയാണ്. Am I correct? കൗണ്ടർ ഇഡിയറ്റ് വിഡ്ഢി, ഇത്രയ്ക്ക് ഭാഷാജ്ഞാനം കയ്യിലുള്ളവൾക്ക് രണ്ട് ലവേഴ്സിന്റെ മാറ്ററിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് അറിയില്ലേ? ലവേഴ്സ് അല്ല, മാൻ ആൻഡ് വുമൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോഴാണ് ഏറെ കുറ്റം. സുഗുണ, വി വിൽ ഡിസ്കസ് ലേറ്റർ, പ്ലീസ് ഗോ. പ്ലീസ് പോകാൻ പറഞ്ഞിട്ട് കൂടെ ഇങ്ങനെ ഇവിടെ നിന്ന് പോകാത്തത് ഒരു സംസ്കാരമാണോ? സുഗുണ, പ്ലീസ് ഗോ ഗോ. സ്നേഹമാണേൽ ഇങ്ങനെയാ വേണ്ടത്. സ്നേഹത്തിന് വേണ്ടി അവൾ എന്ത് വേണേൽ ചെയ്യുമെന്ന് തോന്നുന്നു. എനിക്കെന്താ ആപത്ത് നേരിടുന്നുള്ള ആവേശം കൊണ്ട് ആ സാധു അന്നുമെല്ലാം പറഞ്ഞിരിക്കും. അതിനെ സമർത്ഥിക്കുകയാണോ? അല്ല രഘു, എത്ര ആവേശത്തോടെ പറഞ്ഞാൽ തന്നെ തന്റെ ഭാഗത്ത് അല്പം തെറ്റുണ്ടെന്ന് കണ്ടാൽ നിങ്ങളൊട്ട് ക്ഷമാപണം ചെയ്യാൻ അവൾ മടിക്കില്ല. നിങ്ങൾ തിടുക്കപ്പെട്ടതുകൊണ്ട് ക്ഷമാപണം ചെയ്യാനാണ് അവൾ വന്നത്. എനിക്ക് വേണ്ടത് ക്ഷമാപണമല്ല. പിന്നെ ഗർഭിണിയായിരിക്കേ, അപ്പൊ പ്രസവിക്കുന്നവരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വന്നും പോയിരിക്കണമെന്ന് പറയും. നോക്കാം സ്നേഹത്തിന് വേണ്ടി അവളുടെ ത്യാഗം എങ്ങനെയുണ്ടെന്ന്. ജസ്റ്റ് ഫോർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. രഘു, അണ്ടർസ്റ്റാൻഡ് ദി സിറ്റുവേഷൻ. വി ആർ നോട്ട് ലിവിംഗ് ഇൻ ദ സ്റ്റോൺ ഏജ്, വി ആർ ലിവിംഗ് ഇൻ ദി സിവിലൈസ്ഡ് വേൾഡ്. നമ്മൾ മൃഗങ്ങളൊന്നും അല്ല രഘു. ദേർ ഈസ് എ മീനിംഗ് ഫോർ അവർ ലൈഫ്. രഘു, പ്ലീസ് രഘു, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദി സിറ്റുവേഷൻ, പ്ലീസ്. I'm sorry, സുശീലി, എന്നോടുള്ള വിരോധം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ? നോ, അതൊന്നുമല്ല. ഇറ്റ്സ് ടൈം ഫോർ എക്സാമിനേഷൻ, നീ പോ. വാട്ട് അബൌട്ട് യു? ദിസ് എക്സാമിനേഷൻ ഇസ് എനഫ് ഫോർ മീ. പ്ലീസ് ഗോ, പ്ലീസ് ഗോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ മഹാസമ്മേളനത്തിൽ ഒരു മഹിളാരത്നത്തെ അധ്യക്ഷയായി ക്ഷണിച്ചുകൊണ്ട് വരാതെ ഒരു പുരുഷനായി എന്നെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ ബഹുമാനിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ എന്നാൽ ആരാണ്? ആദിശക്തി, ശക്തി സ്വരൂപിണി. സ്ത്രീയില്ല, സൃഷ്ടിയില്ല. പൊന്നോമന പിഞ്ച് പൈതലായി, പ്രേമിക്കുന്ന പ്രണയിനിയായി, ഭരണകുശലയായ ഭാര്യയായി, പാലൂട്ടുന്ന തായായി, എത്രയോ രൂപത്തിൽ എത്രയോ ബാധ്യതകൾ വഹിക്കുന്നു ആ സ്ത്രീ. അവളൊരു ദേവതയാണ്. ആ ദേവതയ്ക്ക് നമ്മുടെ സമുദായത്തിലുള്ള സ്ഥാനം ഇന്ന് എന്താണെന്ന് ഞാൻ മനസ്സുനൊന്ന് ചോദിക്കുകയാണ്. തെല്ലു നേരത്തെ സുഖത്തിനു വേണ്ടി പുരുഷൻ അവളെ ഉപയോഗിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവൾ പത്തു മാസം ചുമന്ന് തന്റെ രക്തത്തിന്റെ രക്തമായി, മാംസത്തിന്റെ മാംസമായി, ശരീരത്തിന്റെ അംശമായി സർവവും ദാനം ചെയ്ത് മകനെ പ്രസവിച്ചെടുക്കുന്നു. അമ്മയുടെ പ്രാണന്റെ ഭാഗമായി തീരുന്നു മകൻ. തന്റെ പ്രാണവായു കൊണ്ട് മകന് ജീവൻ കൊടുക്കുകയാണ് അമ്മ. തന്റെ രക്തം പാലാക്കി മാറ്റി അവനെ ഊട്ടുകയാണ് അവർ. ആ അമ്മയോട് ചെയ്യുന്ന അന്യായങ്ങളെ കുറിച്ച് എത്രയോ മഹാത്മാക്കൾ എന്തൊക്കെ പറഞ്ഞിട്ടും
ക്രിയാരൂപത്തിൽ ഇപ്പോഴും അവർക്ക് നീതി കിട്ടുന്നില്ല. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ഞാൻ പരസ്യമായി ചോദിക്കുകയാണ്. ഗോദാനവും ഭൂദാനവും പോലെ കന്യാദാനവും നടത്തുന്ന ആചാരത്തെ അനുവദിക്കാൻ വയ്യ. താവിന് പശുവും വിളവിന് ഭൂമിയും പോലെ മക്കളെ തരാൻ മാത്രമാണോ സ്ത്രീ? പുറമെ എന്തൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും ഇപ്പോഴും ഇവിടെ ഭാര്യ എന്ന് വെച്ചാൽ കളിപ്പാട്ടമല്ലയോ, വിനോദ വസ്തുവല്ലയോ, പാവയല്ലയോ? ഗ്രഹിണി, ഗ്രഹലക്ഷ്മി, പ്രാണേശ്വരി, ഹൃദയേശ്വരി എന്നൊക്കെ പറഞ്ഞ് എത്രയൊക്കെ ആരാധിച്ചാലും അവരിന്നും അടുക്കളയിലെ വേലക്കാരികൾ മാത്രമാണ്. അവരെ സ്തുതിച്ച് പറയുന്നതൊക്കെ ചെരുപ്പ് കൊണ്ട് അടിച്ചിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് പോലെയാണ്. മാനവ അഭ്യുന്നതിയിലെ അതിപ്രധാനമായ അധ്യായം മഹളാഭ്യുദയമാണ്. മഹളയുടെ മറ്റൊരു പേരാണ് ക്ഷമ. എത്ര ക്ഷമയുണ്ടായാലും ശാരീരഹിംസയേക്കാൾ മാനസിക ഹിംസ മഹാദാരുണമായിരിക്കും. നിങ്ങൾ അന്യായങ്ങൾക്കിരയാകുന്നിടത്ത് ആരെങ്കിലും വരാനോ സഹായം കിട്ടാനോ നോക്കി നിന്നാൽ നിങ്ങളുടെ ജീവിതം നിഷ്പ്രയോജനമായി തീരും. സ്ത്രീകളുടെ സമുദ്ധാരണത്തിന് വേണ്ടി പിന്നോട്ട് പോകാതെ നിങ്ങൾ തന്നെ കച്ചകെട്ടണം. വിപ്ലവത്തിന്റെ കൊടി ഉയർത്തണം. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീയുടെ കഴിവെന്താണെന്ന് സകല ലോകത്തിനും കാണിച്ചു കൊടുക്കണം. സ്ത്രീകളെപ്പറ്റി എനിക്കുള്ള സ്നേഹാദരങ്ങൾ ഈ വനിതാ സദസ്സിൽ വെച്ച് വെളിവാക്കാൻ അവസരമുണ്ടാക്കി തന്ന കാര്യകർത്താക്കൾക്ക് എന്റെ ഹൃദയപൂർവമായ നമസ്കാരം അറിയിക്കുന്നു. സുശീലേ, 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 സുഗുണ, എന്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ചാൽ ഞാൻ തിരിച്ചു വരും. ഒരുപക്ഷെ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള എത്രയോ നിർഭാഗ്യവതികളിൽ ഞാൻ ഒരുത്തിയെന്ന് കരുതുക. എന്റെ സുശീല. അതെ അതെ, ട്രിവാൻഡ്രത്താണ് സംസാരിക്കുന്നത്. മദ്രാസ് മീറ്റിംഗ് ഗംഭീരമായിരുന്നു. ആവട്ടെ. നോക്ക് മാഡം, നീ എം എക്ക് പഠിക്കുന്നു, പക്ഷെ നിന്റെ സബ്ജക്ട് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നും പറയുന്നു. ഇപ്പൊ നിനക്ക് നേരിട്ട നീതികേടിന് യു ഹാവ് ടു ഫേസ് ദ സിറ്റുവേഷൻ വെരി വെരി ബോൾഡ്ലി ആൻഡ് ടാക്കിൾ ദ പ്രോബ്ലം ഇൻ എ ഡീസന്റ് മാനർ. ഇതുമാതിരി വിഷയങ്ങൾക്ക് വളരെ ആലോചിച്ച് പരിഹാരം കാണേണ്ടതുണ്ട്. അവിടുന്ന് മീറ്റിംഗിൽ പറഞ്ഞതെല്ലാം കേട്ടത് വെച്ച് അവിടുന്ന് അദ്ദേഹത്തെ വിളിപ്പിച്ച് എന്റെ അച്ഛനെ പോലെ ഉപദേശിക്കുമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത്. നോനോ, അബദ്ധം. കാല് പിടിച്ചുകൂടാ, ഇരിക്കവിടെ. ഇവൻ ആരെ എൻക്വയറി നടത്തി ഞാൻ വിളിപ്പിക്കാം. അതുവരെ നീ ഇവിടെ കഴിഞ്ഞ മോളെ. രമണ, ഈ സാമാനങ്ങൾ എടുത്തുകൊണ്ട് അകത്ത് വെക്ക്. പോ മോനെ, കുളിച്ചു വന്ന് ഭക്ഷണം കഴിക്കുക. കുളിക്കാൻ വേണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്ക്. ശരി സാർ. ഭക്ഷണം കഴിഞ്ഞിട്ട് മുകളിലോട്ട് എല്ലാം പറഞ്ഞു. വാസുശിലേ, നിങ്ങൾ സ്ത്രീജാതിക്ക് അഭിബന്ധ്യരായ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ നിനക്ക് പരിചയപ്പെടുത്താനാണ് വിളിപ്പിച്ചത്. ഇതാണ് മോത്തിലാൽ നെഹ്റു, വിശ്വപ്രശസ്തനായ വലിയ വക്കീല്, സമ്പന്ന കുടുംബം. തന്റെ പെൺകുട്ടികൾക്ക് വർഗചിന്ത വെടിഞ്ഞ് മിശ്ര വിവാഹങ്ങൾ നടത്തി സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കോളിളക്കം സൃഷ്ടിച്ച സമുന്നത വ്യക്തി.
ഭാര്യ മരിച്ചാൽ വീണ്ടും വിവാഹം കഴിക്കാനുള്ള അവകാശം പുരുഷന്മാർക്കുള്ളപ്പോൾ ആ അവകാശം സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്ന് വാദിച്ച് അനേകം വിധവാ വിവാഹങ്ങൾ നടത്തിവെച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് നമ്മുടെ മഹാനായ നേതാവ് വീരേശലിംഗം പന്തുരു അവർ. രാജാറാം മോഹൻ റായ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഉടന്തടിയാടി മരിക്കണമെന്നുള്ള ദുരാചാരത്തെ മാറ്റിയെടുത്ത മഹാനുഭാവൻ. ഇവരാണ് ആനി ബെസന്റ്. അന്യനാട്ടുകാരിയെങ്കിലും നമ്മുടെ ഭാരതരാജ്യത്തിന്റെയും സ്ത്രീലോകത്തിന്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ യഥാർത്ഥ മനുഷ്യസ്നേഹിയാണ്. ഇവരാണ് എനിക്ക് സംപൂജ്യർ. ഈ സംപൂജ്യരാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. വരുമോളെ. ഈ ഫോട്ടോ ഞാൻ ബൈഇലക്ഷൻ ജയിച്ചപ്പോൾ എന്റെ സ്നേഹിതന്മാർ എനിക്ക് സ്വീകരണം നൽകിയ സമയത്ത് എടുത്തതാണ്. മഹിളാ സംഘങ്ങൾ ചേർന്ന് എനിക്ക് കനകാഭിഷേകം ചെയ്തു. എന്നെക്കുറിച്ച് ഈ ചുറ്റുപാടുള്ള സ്ത്രീകൾക്കെല്ലാം തന്നെ പ്രത്യേക മതിപ്പുണ്ട്. ഇത് എന്റെ 50-ാം ജന്മദിനത്തിൽ എന്നെ ആനപ്പുറത്ത് കയറ്റി ഘോഷയാത്ര നടത്തിയതാണ്. ഞാൻ ചെയ്ത മഹൽ കൃത്യങ്ങൾക്ക് വേണ്ടി എന്റെ മിത്രങ്ങൾ എനിക്ക് തുലാഭാരം നടത്തി. വരൂ മോളെ. എന്തു മഹൽ കൃത്യം ചെയ്താലും കലയിലാണ് എനിക്ക് ഭ്രാന്ത് മോളെ. പ്രതിമ, ചിത്രം, നാട്യം, നൃത്തം ഇവയെല്ലാമാണ് എന്റെ ജീവൻ. മനോവികാസത്തിന് സൗന്ദര്യോപാസന വളരെ ആവശ്യമാണ്. സൗന്ദര്യോപാസകനല്ലാത്തവന്റെ ഹൃദയം വെറും പാഷാണം തന്നെയാണ്. നോക്കൂ, ഇത് നഗ്നമാണെന്നോ ഇത് അർദ്ധനഗ്നമാണെന്നോ ഞാൻ വിചാരിക്കാറില്ല. ഇതിലേത് വിഗ്രഹം നോക്കിയാലും അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഈ സ്ഥാനം എനിക്ക് ദേവാലയം പോലെയാണ്. എന്താ മോളെ, എങ്ങനെയുണ്ട്? മാനസികമായി പരിക്ക് പറ്റിയവർക്ക് മരുന്ന് ഫലം ചെയ്യില്ല മോളെ. കാറ്റും വെളിച്ചവും ധാരാളം ലഭിക്കുന്ന വിശാലമായ പ്രദേശത്ത് താമസിച്ചാൽ എല്ലാം ശരിയായിക്കൊള്ളും. ഇവിടെ നിന്ന് 10 മൈൽ ദൂരത്തിൽ നമുക്കൊരു തോട്ടമുണ്ട്. അവിടെ വലിയൊരു ഫാം ഹൗസുമുണ്ട്. നിനക്ക് വിരോധമില്ലെന്ന് വരികിൽ അങ്ങോട്ട് എന്റെ കൂടെ വരാം. അവിടെ വന്ന് റെസ്റ്റ് എടുത്തുകൊള്ളു. അവിടെ നിന്നെ എങ്ങോട്ട് വിളിച്ചാലും വരാം. എവിടെ ഇരിക്കാൻ പറഞ്ഞാലും ഇരിക്കാൻ ഡാഡി. എനിക്ക് വേണ്ടത് എന്റെ രഘുവിനാണ്. അങ്ങനെ ആകട്ടെ മോളെ.
അത് ഞങ്ങളുടെ തൊഴിലിന്റെ മാന്യതയാണ്. ആ പെണ്ണിന് ഇഷ്ടമില്ലാതെ ഗർഭം കളയുന്നത് അത് മര്യാദയല്ല. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലേ? ഇതുവരെയെല്ലാം പറഞ്ഞവരെ സമ്മതിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ പെണ്ണിനോട് എഴുതി വാങ്ങിത്തരൂ. ഞാൻ എഴുതിത്തന്നാൽ എനിക്ക് വിരോധമില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ പെണ്ണുമായിട്ടുള്ള ബന്ധം എന്തെന്ന് പറയേണ്ടി വരും. ഈ പുണ്യകൃത്യം ചെയ്ത വിധിയെ വിളിച്ചു വരുത്തണം. അത് കഴിഞ്ഞ് പിന്നെ ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്. ഓക്കെ, ശരി. എന്നാ ഞാൻ വരട്ടെ. നയത്തിൽ പിടിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടും അവന് നിന്റെ പേര് പോലും അറിയില്ലെന്നാ പറഞ്ഞത്. എവനോ മഠയം വഞ്ചിച്ചെന്ന് വച്ച് നമ്മുടെ ഭാവി തന്നെ തകർത്ത് കളഞ്ഞാലെങ്ങനാ? ഒരു വേള ഗർഭം കളഞ്ഞില്ലെന്ന് വച്ചു, ഒടുവിൽ മകൻ പിറന്നു കഴിഞ്ഞാൽ അവനെ ആരുടെ മകനെന്ന് പറയും? സമുദായം എങ്ങനെയാവും നോക്കുന്നത്? എന്ത് ഗതി വരും? ആരോട് പറയും? ഇവയൊക്കെ ആലോചിച്ചാണ് ഇപ്പോഴിങ്ങനെ ചെയ്യാൻ നിശ്ചയിച്ചത്. നടന്നതെല്ലാം ഭാഗ്യദോഷമെന്ന് കരുതി മറക്കാൻ ശ്രമിക്കേ. നിന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ഗുഡ് നൈറ്റ്. ആൽബം ഇങ്ങ് തരൂ. ആ
അമ്മച്ചി, അത് രഘുയമാന്റെ ഫോട്ടോ അല്ലേ? ആരുടെ? രഘുയമാന്റെതാണ് അമ്മച്ചി. രഘുവിനെ നിങ്ങൾ അറിയുമോ? അതെന്താ അമ്മച്ചി, രാജശേഖരനേമാന്റെ മകനല്ലേ? രാജശേഖരന്റെ മകനോ? ഇവിടെയും ചതി പറ്റിയോ? ആയ എന്താ അമ്മച്ചി? ശരി നിർത്തു, മതി, പോയിക്കോളൂ. വെള്ളം വേണോ അമ്മച്ചി? സദസ്സിൽ അയാൾ പ്രസംഗിച്ച വാക്കുകൾക്കും ഇപ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തികൾക്കും തമ്മിൽ യാതൊരു സംബന്ധമില്ലല്ലോ. ഇവിടെ കിടന്നാൽ പ്രാണം കൂടെ നശിച്ചേക്കും. എന്താ സുശീലെ പാക്ക് ചെയ്യുന്നത്? ഞാനിവിടുന്ന് പോവാണ്. എനിക്കൊരുത്തരുമില്ല, നിനക്ക് വിരോധമില്ലെന്ന് വരികിൽ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളൂ. എത്ര കീർത്തി കേട്ടാലും സ്ത്രീയുടെ പിടിയിൽപ്പെട്ടുപോയെന്ന് നിങ്ങളെയും നിങ്ങളുടെ പണത്തിൽ വീണുപോയെന്ന് എന്നെയും ഈ നാട്ടുകാർ കുറ്റപ്പെടുത്തുകയില്ലേ? ഇത്ര വരയ്ക്കും നമ്മൾ സൗമനസ്യം കാട്ടിയല്ലോ. ദേവിജി തന്നെ പോവാൻ അനുവദിക്കുക. അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്യ. അലസിപ്പിച്ച മകൻ പിറന്നു വളർന്നിരുന്നാൽ മുത്തച്ഛൻ്റെതായിട്ട് ഞാനിത് എടുത്തേനെ. ഹലോ, ഹലോ, ആര്? സുശീലിയോ? ആ എടി പെണ്ണേ, നിനക്കെന്താ ബുദ്ധിയില്ലേ? തിരികെ വരാത്ത പക്ഷം സമൂഹത്തിലുള്ള നിർഭാഗ്യതകളെ ഞാനും ഒന്നായി കരുതിക്കൊള്ളാൻ വീട്ടിൽ വിളിച്ചൊരു കത്തു വഴി അവിടെ വെച്ചിട്ട് പോയാൽ എല്ലാം ആയെന്നാണോ നീ വിചാരിച്ചത്? നിനക്ക് വല്ല സെൻസുമുണ്ടോ? അമ്പേ, ഷൗട്ട് ചെയ്ത് പെണ്ണേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ ഇപ്പോഴെവിടെ നിന്ന? ഫിഷർമെൻ കോ ഹോട്ടലോ? ആരാ കൂടെ ഉള്ളത്? ആരുമില്ല. പിന്നെ നീ ഹോട്ടലിൽ എന്തിനിരിക്കുന്നു? ഇവിടെ വീട് തകർന്നു പോയെന്ന് വിചാരിച്ചോ? കാറിപ്പം വേണം, വരൂ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. നീ ഒന്നിങ്ങോട്ട് വന്നാൽ ഞാൻ എല്ലാം പറയാം. ആഹാ, റൂം നമ്പർ? റൂം നമ്പർ 215. ഓക്കെ, ഇപ്പോഴും വേഗത്തിൽ വന്നേക്കാം. ഹലോ. ഹലോ, രഘു അവിടെ ഉണ്ടോ? ആ, ഞാൻ രഘുവാണ് സംസാരിക്കുന്നത്. ഞാൻ സുശീലയാണ് സംസാരിക്കുന്നത്. സുശീല,
എത്ര തവണ ഞാൻ ഫോൺ ചെയ്തു നിന്നെ കിട്ടാൻ? നീ ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. അവരെ എവിടായിരുന്നു? ട്രിവാൻഡ്രത്തായിരുന്നു. ഇപ്പോഴാണ് വന്നത്. അർജന്റായി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രാവിലെ ഒന്നിങ്ങോട്ട് വരാൻ കഴിയുമോ? കഴിയാതെ പിന്നെ ഡെഫിനറ്റ് ആയി വന്നേക്കാം. ഞാനിപ്പോ ഹോസ്റ്റലിലല്ല ഇരിക്കുന്നത്, ഹോട്ടലിൽ കൂടി ഇരിക്കാണ്. ഹോട്ടലോ? ആ, ഹോട്ടൽ ഫിഷ്കോ. ആ, ഫിഷർമൻ കോ, റൂം നമ്പർ 215. മോർണിംഗ് 8:30 വന്നാ സംസാരിച്ചു പോം. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയേക്കും. ആകട്ടെ, 8:30 വന്നേക്കാം. ഓക്കെ ഓക്കെ. ആരാണ് സുശീല? നിന്റെ പേരെന്താ? ലില്ലി. ലില്ലി ആരാണെന്നാ സുശീല ചോദിച്ചാൽ? ഗേൾഫ്രണ്ട് എന്ന് പറയൂ. അവള് അതാണ്. ഹലോ സുശി, റൂമിലിരിക്കാൻ വരണം. എന്താ സുശീല മുണ്ടാതെയോ അറിയിക്കാതെയും സഡനായിട്ട് വേണ്ടതിന് പോയത്? അവിടെ എന്റെ ഫ്രണ്ട് ഒരു ലേഡി ഡോക്ടറെ ഉണ്ട്, അവളെ കാണാനായിട്ട് പോയതാണ്. രഘു, നിങ്ങൾ പറഞ്ഞ വിഷയം സുഗുണോട് ചോദിച്ചത് വളരെ സംശയിച്ചാണ്. ഒരു സ്ത്രീയോട് വേറൊരു സ്ത്രീ എന്റെ ഭർത്താവിന്റെ അടുത്ത് പോകാമോ എന്ന് ചോദിക്കുന്നത് എന്ത് മോശമാണെന്നോ ആലോചിക്കൂ. എങ്കിലും ചോദിച്ചു. തന്റെ ഒരു തെറ്റുമൂലം എന്റെ ജീവിതം നശിക്കരുതെന്ന് കരുതി അവൾ എന്ത് ചെയ്യുന്നതിനും തയ്യാറാണ്. ഷീ ഈസ് ഈവൻ പ്രിപ്പയർഡ് ടു സാക്രിഫൈസ് ഹർ ചാസ്റ്റിറ്റി ഫോർ മൈ സേക്ക്. രണ്ട് സ്നേഹിതകൾ തമ്മിലുള്ള വെറും സ്നേഹത്തിന് വേണ്ടി ചാരിത്രം ബലി കഴിക്കുന്നത് ചരിത്രത്തിലൊരു പുതിയ കാര്യമാണ്. എനിക്ക് വേണ്ടി അവൾ ഈ ത്യാഗത്തിൽ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്കറിയേണ്ടതായ വിവരങ്ങൾ ഏറെ ഉണ്ട് രഘു. സത്യത്തിൽ ഞാനും നിങ്ങളും ഭാര്യ ഭർത്താക്കൾ എന്ന് പറയുവാനുള്ള തെളിവ് ഈ വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. അത് പറയാൻ ഇതിന് നാവുമില്ല. ശരിക്കും ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞു വെക്കാനാണ് ഇന്ന് വരാൻ പറഞ്ഞത്. ഈ വിഷയം പറയാനായിട്ട് എത്രയോ തവണ ഫോൺ ചെയ്തു നിങ്ങളെ ഹോസ്റ്റലിലേക്ക്, നിങ്ങളില്ലായിരുന്നു. സുശീലേ, ഞാൻ പിറന്ന ദിവസം തന്നെ എന്റെ അമ്മ മരിച്ചുപോയി. അതിൽ പിന്നെ എന്നെ വളർത്തി വലുതാക്കിയതല്ല എന്റെ അച്ഛനാണ്. എനിക്ക് അമ്മയായും അച്ഛനായും അദ്ദേഹം തന്നെയേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ സമൂഹത്തിൽ ഒരു അന്തസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് തക്ക ഒരു കുട്ടിയെ കൊണ്ടുവരണമെന്നാണ് അച്ഛന്റെ ആശ. പിന്നെ ഞാനെന്താ വേണ്ടത്? അദ്ദേഹം ഒരു മുൻകോപിയാണ് സുശീലെ. താൻ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വന്നാൽ പ്രാണൻ പോലും ഉപേക്ഷിച്ചു കളയും. ദാറ്റ്സ് വൈ ഐ തോട്ട് ഓവർ ദി സബ്ജക്ട് വെരി ഡീപ്ലി. വളരെയേറെ ആലോചിച്ചാണ് നിശ്ചയത്തിൽ വന്നത്. ഐ കാൻ ഫോർഗെറ്റ് യു, ഐ കാൻ സേ നോ ടു ഹിം. നിന്നെ മറക്കാനും വയ്യ, അദ്ദേഹത്തെ എതിർത്തും കൂടെ. അദ്ദേഹത്തിന്റെ ആശയാനുസരിച്ച് അന്തസ്സിന് ചേർന്ന പെണ്ണിനെ കല്യാണം കഴിച്ച് കുടുംബത്തിലാക്കി എന്റെ ആവശ്യത്തിനനുസരിച്ച് നിന്നെ എന്റെ ഭാര്യയായി ട്രീറ്റ് ചെയ്യാനാ ഉദ്ദേശം. അതായത് പുറത്തു പറയാൻ അദ്ദേഹത്തിന് മരുമകളുണ്ട്, നിങ്ങൾക്ക് ഭാര്യയുണ്ട്. എന്റെ ഭർത്താവ് ആരാണെന്ന് വല്ലവരും ചോദിച്ചാൽ ആരെ പറയും? നോക്കൂ ശിശിലെ, നിങ്ങൾ എം എ വിദ്യാർത്ഥിനിയാണ്. ഇതൊന്നും നിങ്ങൾക്കറിയാത്ത വിഷയങ്ങളല്ല. മറ്റ് അഡ്വാൻസ്ഡ് കൺട്രീസിലെല്ലാം ഗേൾഫ്രണ്ടിനാണ് ഭാര്യയേക്കാൾ അന്തസ് കൂടുതൽ. അതുകൊണ്ട് നിനക്ക് വിരോധമില്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ കഴിഞ്ഞുകൂടാ. ഈ സംഗതി മുമ്പേ പറയേണ്ടതല്ലേ? അതല്ലാതെ സുഗുണ നിങ്ങളെ അപമാനിച്ചതിന്, അവളെ ശിക്ഷിക്കുന്നതിനായി അവളുടെ ചാരിത്രത്തിന് ബാർഗൻ ചെയ്ത എന്തിനാണ്? ഏറെ നാളുകൾ കൂടി കഴിഞ്ഞിട്ടും ഒറ്റത്തവണയെ തൊട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഗർഭം ധരിച്ചെന്ന് വരാൻ വഴിയിൽ നിന്ന് എന്റെ ചാരിത്രത്തെ സംശയിച്ചെന്തിനാണ്? Now I can understand you very well, Raghu. Very well. Hello. Good morning, Suguna. Na ready aayirikkana. Nee vanneku. Okay. ജീവിതത്തെ നിങ്ങളപ്പോൾ ഈസിയായി കാണാൻ എനിക്ക് കഴിയില്ല രഘു. പരിതസ്ഥിതിക്ക് വഴങ്ങി വെപ്പാട്ടിയായിട്ട് തന്റെ ഭർത്താവ് ആരാണെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയിൽ ജീവിക്കണമോ അതോ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണം. അതുവരെയും നാം തമ്മിൽ നടന്നതെല്ലാം ജസ്റ്റ് ആൻ ഇല്യൂഷൻ. അതിന്റെ കൺക്ലൂഷൻ എന്തെന്ന് ആലോചിച്ച് പിന്നെ ഫോൺ ചെയ്യാം. ഹ
Hello. Yes. Rajasekhar speaking. Namaskaram, sir. Naa Sushila aanu samsaarikkunnathu. Sushila? Evide naanu? Madrasil ninnu. Ippo naa ente friendinte veettil ninnu samsaarikkunne. Aa, Hotel Fish Coil koodi irikkunnu. Room number 215. Aa, ippo engane undu? Naa valare nannayirikkunnu. Avide engane undu? Naano. Naanu nannayirikkunnu. Aa. എന്തുണ്ട് വിശേഷം? എന്താ സടനായി അവിടുത്തോട് സംസാരിക്കണം തോന്നി? അന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇരുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നടത്തു പോരുകയാണെന്ന്? എന്റെ മനസ്സെല്ലാം അങ്ങയുടെ കൂടെയാണ്. ഇപ്പോഴെങ്കിലും അങ്ങ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഫീലിംഗ്സ് അങ്ങ് മനസ്സിലാക്കുമായിരുന്നു. എന്ത് പറയാൻ, 24 മണിക്കൂർ നേരം അങ്ങ് എന്റെ കൺമുന്നിൽ ഉള്ളതായിട്ട് എനിക്കൊരു ഫീലിംഗ്. അതുമാതിരി ഫീലിംഗ്സ് ആണ് മുഖ്യം. എക്സ്റ്റൻഷൻ പ്ലീസ്. യാ, താങ്ക് യു. ആ രഘു അല്ലേ? ആ അവനാ. പിന്നെ വന്ന് മാരേജ് മാരേജ് എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നു. വരണ്ടെന്ന് പറഞ്ഞാ കേക്കില്ല. ആ ആ ബ്ലാക്ക്മെയിൽ ചെയ്യാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. അരുത്, തിടുക്കപ്പെട്ട് പോലീസ് റിപ്പോർട്ട് കൊടുക്കണ്ട. കാരണം പറഞ്ഞാൽ അനാവശ്യമായി നീയും കുടുങ്ങും. അവിടുന്ന് വന്ന എനിക്ക് ശല ധൈര്യം ഉണ്ടായേനെ. ഞാൻ വന്നേക്കാം. ഇവിടുത്തെ പണികൾ മുഴുവനാക്കി ഉടൻ വന്നേക്കാം. ആ ഒരു വേള അവിടുന്ന് വരാൻ ലേറ്റ് ആയാൽ മുൻകൂട്ടി ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്തേക്കാം. ഹലോ. ഹലോ 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 ഹലോ. ഹലോ, കാൾ ഫ്രം ട്രിവാൻഡ്രം. യെസ്, ഞാൻ രഘു തന്നെയാണ് സംസാരിക്കുന്നത്. രഘു? ആ ഞാനാ, ഡാഡിയാ സംസാരിക്കുന്നത്. ആ ഡാഡി, എന്താ ഇപ്പൊ ഫോൺ ചെയ്തത്? ഒരു അർജന്റ് കാര്യമുണ്ട്, നീ ഉടൻ തന്നെ വരണം. എനിക്കിവിടെ എക്സാം ഉണ്ട്. ഐ കാൻ മൂവ് നൗ. ഡാഡി, ഐ നോ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. Thank you.
കാരണമെന്നൊരഭിനയം എന്തിടുക നാക്കൊരുന്ന നാടൊടുങ്ങ എവിടെ ന്യായം എവിടെ സത്യം ഇവിടെ ലോകമേ തീർക്കാനാവില്ല. എന്താണ് അവിടെ നിന്ന് ഒളിക്കുന്നതായിട്ട് തോന്നല്ലോ. അടുത്തിവിടെ ആരാ ഉള്ളത്? ആരുമില്ല. പിന്നെ ആരാണ് മുമ്പേ അവിടെ ഫോൺ എടുത്തത്? ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. വീണ്ടും എന്തിനാ ഫോൺ ചെയ്തെന്നോ? നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഈ സൺഡേ ഡിന്നറിന് ടേബിൾ റിസർവ് ചെയ്യാമെന്ന് കരുതുന്നു. ഇതിനകമായിട്ട് അവിടെ നിങ്ങൾ വന്നാൽ ശരിയായി, അല്ലെന്ന് വരികിൽ പ്രോഗ്രാം നോട്ട് ചെയ്തോളാനാ ഫോൺ ചെയ്തത്. വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യാം. ആയിക്കോട്ടെ. ഹലോ, ഞാൻ സുശീലാണ് സംസാരിക്കുന്നത്. സുശീല, എന്താ ഇപ്പോഴാണോ ഫോൺ ചെയ്യുന്നത്? എനിക്ക് വേറെ എത്ര പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് പറ്റിയില്ല. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. രഘു, സൺഡേ നിങ്ങൾ ഫ്രീ ആയിരിക്കുമോ? ഫ്രീ അല്ലെങ്കിൽ പോലും ഫ്രീ ആയിക്കൊള്ളാം, നിനക്ക് വേണ്ടി. എന്താ പറയൂ? ഐ ഇൻവൈറ്റ് ഫോർ ഡിന്നർ. ചോദിച്ചിട്ട് ടേബിൾ റിസർവ് ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്താണ്. വരില്ലേ? ഡെഫിനറ്റ്ലി. വീണ്ടും ഫോൺ ചെയ്യാം. ഓക്കെ, ഐ ഷാൽ ബി വെയിറ്റിംഗ് ഫോർ യു. ഷുവർ.
സുശീലമ്മ നിങ്ങളാണോ? അതെ. നമസ്കാരം. സുഗുണകുമാരി പറഞ്ഞയച്ചതാണ് നിങ്ങൾ ഈ ഡിസൈൻസ് നോക്കി ഇഷ്ടപ്പെട്ടത് മാർക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. അകത്തേക്ക് വരൂ. ഇതൊക്കെ എന്താ എനിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്താണ്? അങ്ങനെ എന്തിനു ചിന്തിച്ചു? നീയും ഞാനും അല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. ഇതെല്ലാം ഒരു വിശേഷപ്പെട്ട വിരുന്ന്, പ്രത്യേകം ഒരു വിനോദം രഘു. ഈ വിരുന്നിൽ നിങ്ങളെ എന്തിനാ വിളിച്ചെന്നറിയോ? നിങ്ങളുടെ പിതാവിന്റെ ദൃഷ്ടിയിൽ നിങ്ങളുടെ അന്തസ്സിന് ചേർന്ന മധു അല്ലല്ലോ ഞാൻ. പിറന്ന് വളർന്ന് പഠിച്ച് ജീവിക്കാൻ ആശിച്ചു വന്ന് മുതലാളിമാരായ നിങ്ങളെപ്പോലുള്ളവരുടെ സമ്പത്തിൽ മയങ്ങി മെപ്പാട്ടി എന്ന നിലയിൽ ജീവിക്കുക നമ്മുടെ സമൂഹത്തിൽ യാതൊരു സ്ത്രീക്ക് ഇഷ്ടമുള്ള പണിയല്ല. അതുകൊണ്ട്
വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അത് പറയാനാണ് നിങ്ങളെ വിളിച്ചത്. വിവാഹം എന്താ? യവനാണതിന് വരുന്നെന്നുള്ള സംശയമാണോ? ആ സംശയം നിങ്ങൾക്ക് വേണ്ട. ഗർഭിണിയാക്കിയ മനുഷ്യൻ വെടിഞ്ഞാലും നല്ലവനായ അദ്ദേഹം എന്റെ ഗർഭം കളഞ്ഞ് എന്റെ മാനം രക്ഷിച്ചൊരു മഹൽ വ്യക്തിയാണ്. അത്രയും ബാധ്യതകൾ താൻ സ്വയം ഏറ്റെടുത്ത ആ വലിയ മനുഷ്യൻ എന്റെ മേലുള്ള ആശയെക്കുറിച്ച് അറിഞ്ഞാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അദ്ദേഹം വിവാഹം കഴിച്ചതിന് ശേഷവും ഒരു വേള നിങ്ങൾക്ക് എന്റെ മേൽ മോഹം തോന്നുന്നെങ്കിൽ പറയൂ. ആ സംഗതി അദ്ദേഹത്തിനോട് പറഞ്ഞ് അപ്പോഴപ്പോ വന്നു പോയിരിക്കാം. ആ ജസ്റ്റ് ഫോർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണിശമായി സമ്മതിക്കുമെന്ന് എനിക്ക് ധൈര്യമാണ്. സുഗുണ സമ്മതിച്ചില്ലേ എനിക്ക് വേണ്ടി, അങ്ങനെ അദ്ദേഹം സമ്മതിച്ചോളും നിങ്ങൾക്ക് വേണ്ടി. ട്രിവാൻഡ്രത്ത് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളുടെ സർക്കിളിൽ കൊടികുത്തി വാഴുന്ന ആളാണ്. അതുകൊണ്ട് ഇത്രയെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ വരില്ല. ഞങ്ങളുടെ മാരേജിന് നിങ്ങൾ സാക്ഷിയായിരുന്നാൽ വളരെ ഭംഗിയായിരിക്കും. അതോ സമയത്തിന് അദ്ദേഹം വന്നെത്തിയല്ലോ. എന്ത് പറഞ്ഞു? യു ആർ പിച്ച്. യു കോൾ മീ എ ബിച്ച്? വാട്ട് ഗട്സ് യു ഹാവ് ടു കോൾ മീ എ ബിച്ച്? ബ്ലഡി ബാസ്റ്റർഡ്. ബാസ്റ്റർഡ്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. കേട്ടില്ലേ ആ വെറിയൻ എന്നെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണത്? വെറുതെ നോക്കി നിന്നാ മതിയോ? നിങ്ങളോട് എത്ര തവണ പറഞ്ഞ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന്? പക്ഷെ അവന്റെ പേരിൽ അവിടുന്ന് കാണിക്കുന്ന കാരണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വരണം, പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം. അവനെ അവന്റെ ബാപ്പയെ അവന്റെ വംശത്തെ തകർത്തു തീരൂ. വരൂ, പോകാം. സോറി സർ, അവനോടുള്ള കോപവും ആവേശം കൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചു. അവിടുത്തോട് ഡയറക്റ്റായി ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. Are you really in love with me? സത്യത്തിൽ എന്റെ മേൽ മോഹം തോന്നുന്നു? എന്തുകൊണ്ടാ നിനക്ക് ഈ സംശയം? എങ്കിലും ഇവിടുന്ന് പോകാൻ വരണം. അതെ, ഐ വോണ്ട് ഇന്ററപ്റ്റ് മൈ സാറ്റിസ്ഫാക്ഷൻ. മൂന്നാമതൊരുത്തിന് അറിയാതെ എന്റെ മോഹം തീർക്കണമെന്നാ ഉദ്ദേശം. ഈ നാല് ചുവരുകൾക്കുള്ളിലല്ല. എവിടാ വേണ്ടതെന്ന് പറയൂ. നമ്മുടെ ഫാം ഹൗസ് വരെ പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞു അവിടെ ഇരിക്കാം. ഹലോ, ഹലോ, ഹൂ സ്പീക്കിംഗ്? വാട്ട് ഇസ് ഇറ്റ്? യു ആർ എ ബിച്ച്. വാട്ട്? യെസ്, യു ആർ എ ബിച്ച്. വാട്ട് യു മീൻ? ഐ റിപ്പീറ്റ്, യു ആർ എ ബിച്ച്, യു ആർ എ ബിച്ച്, യു ആർ എ ബിച്ച്. ഐ ടു കാൻ റിപ്പീറ്റ്, യു ആർ എ ബ്ലഡി ബാസ്റ്റർഡ്, ബാസ്റ്റർഡ്, ബാസ്റ്റർഡ്. I will kill you. എന്താ ശിശിലെ? പിന്നെ ഫോൺ ചെയ്യാണ്. ആര്? ആ ബ്ലഡി ബാസ്റ്റർ രഘു. ഹി വോണ്ട്സ് ടു കിൽ മീ. അവൻ എന്തിനും തികഞ്ഞവനാണ്. പോലീസ് റിപ്പോർട്ട് ചെയ്താലും ജയിലിൽ പാർപ്പിച്ചതല്ലാതെ ഈ ശല്യം മാറില്ല. നമുക്ക് ഫാം ഹൗസിലേക്ക് പോവാം. ആകട്ടെ. ഹലോ, ബില്ല് റെഡി? യെസ്. എന്താ സുശീലെ? എന്റെ റൂമിന് ഇതിന് നിങ്ങൾ പണം കൊടുക്കുന്നത്? എന്റെ നിന്റെ എന്ന വ്യത്യാസം എന്താ? ഇറ്റ്സ് ഓക്കേ. ഗിവ് മീ 215. 215, ജസ്റ്റ് നൗ ചെക്ക് ഔട്ട്. പ്ലീസ്.
ഇരുന്ന് മയങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ മൂന്നാമതൊരുത്തിന് അറിയാതെ എന്റെ മുഴുവൻ ആശയം തീർക്കണമെന്ന്. ഈ സ്ഥലം ഏതാണെന്നുള്ളതിനെ പറ്റി പറയാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ കടുത്ത പോരാട്ടത്തിൽ ഗാന്ധിജിയുടെ അനുചരനായിരുന്നു എന്റെ മുത്തച്ഛൻ. സ്വാതന്ത്ര്യയോദ്ധാക്കൾക്ക് വേണ്ടി ഗവൺമെന്റ് നൽകിയ 5 ഏക്കറിൽപ്പെട്ട ഭൂമിയാണിത്. അതോ അവിടെ നോക്കണം, ആ കാണപ്പെടുന്നതാണ് മുത്തച്ഛന്റെ സമാധി. അപ്പുറത്ത് മധ്യത്തിൽ എന്റെ അമ്മയുടേത്. അതിനപ്പുറത്ത് അതിർത്തി രക്ഷിക്കാൻ പ്രാണൻ സമർപ്പിച്ച വീര സൈനികനായിരുന്ന എന്റെ അച്ഛന്റേത്. ഇവർക്കെല്ലാം ആദരാഞ്ജലി അർപ്പിച്ചിട്ട് നമ്മുടെ മോഹം തീർത്തു കളയാം. ഇറങ്ങട്ടെ. മുത്തച്ഛന് ആദ്യമായി അങ്ങ് തന്നെ മാലയിടു. ഗാന്ധിതത്വം പ്രസംഗിച്ച് നടന്നുകൊണ്ട് ഞാൻ മനുഷ്യരെ വഞ്ചിച്ചു വരികയാണെന്ന് എന്നെ പറ്റി ബൈ ഇലക്ഷൻ മീറ്റിംഗിൽ പറഞ്ഞവനല്ലേ? അതേടാ, അല്ലെങ്കിൽ നീ അറിയില്ലടാ നാട്ടുകാരെ കൗളിപ്പിച്ച് നടക്കുന്ന നിന്നെ കാണുന്ന പാവമടാ. അതെ അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കണ്ണുണ്ടെങ്കിൽ എങ്ങനെയും കാണാതെ പറ്റില്ല, ഒരേ ഗാന്ധിവാദിയും. എന്താണ് എന്താണിത്? ഒന്നുമില്ല, കണ്ണിൽ 2 ഡ്രോപ്സ് ഒഴിച്ചാൽ നിനക്കും ആനന്ദമാകും എനിക്കും ആനന്ദമാകും. സുശീലെ, അരുത് സുശീലെ, അരുത്, അരുത് സുശീലെ, സുശീലെ, അരുത്. ആരാണിത്? നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കുക അഞ്ജന, ഇരിക്കുക അഞ്ജന, ഇരിക്കൂ അഞ്ജന. സാരമില്ല സാർ, ഒരു കാരണവുമില്ലാതെയാണ് എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തത്. എന്റെ അച്ഛന്റെ ആരോഗ്യം വളരെ കഷ്ടത്തിലാണ്, പോരൽ എനിക്ക് കുട്ടിയുമുണ്ട്. ഈ ട്രാൻസ്ഫർ നടന്നാൽ ഞാൻ വളരെ കഷ്ടപ്പെടേണ്ടി വരും. ഇത് പറയാനായിട്ടാണ് രാവിലെ വന്നത്. അവിടുന്ന് പിന്നെ വരാൻ പറഞ്ഞു. പാവം, നീ പ്രസവിച്ച ഉടനെ നിന്റെ ഭർത്താവ് വാറൽ മരിച്ചുപോയെന്നറിഞ്ഞ് വളരെ വേദനപ്പെട്ടു. എന്താണ്?
എന്നെ കൊല്ലരുത്. നീ കീർത്തി നേടാനും കാമദാഹത്തിനും എത്ര ആളെ ബലി കഴിച്ചു. രഘു ആരാണ് പറയൂ, അവൻ ആരാണ്? എന്റെ മകൻ. മകൻ? ബാസ്റ്റേർഡ്! അവകാശം ചോദിച്ച് ഞാൻ വരുമെന്ന് കരുതി എന്റെ ഗർഭം കൂടെ കളയിച്ചില്ലേ, കൊള്ളറ! എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഗജാരോഹണം, സൗന്ദര്യോപാസന, കനകാഭിഷേകം, തുലാഭാരം, എന്താണ് നിനക്കിതെല്ലാം? സമൂഹത്തിൽ നീയെല്ലാം വലിയ മനുഷ്യരാണ്. നിന്നെപ്പോലുള്ളവർ ജീവിച്ചാൽ ഈ രാജ്യം സർവം നശിച്ചു പോയിപ്പോകും. അതുകൊണ്ടാണടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. എന്റെ ചാരിത്ര ശുദ്ധിക്ക് തെളിവ് തരാനായി ഞാൻ ഈ വഴിയെ തെരഞ്ഞെടുത്തത്. ടു പ്രൂവ് മൈ ചാസ്റ്റിറ്റി ഓൺലി ഐ വാണ്ട് ടു കിൽ യു. സുശീലേ, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഐ വാണ്ട് ടു പുട്ട് ആൻ എൻഡ് ടു യുവർ ഫാമിലി. ഈ മാതൃക്കാരുടെ വംശത്തിൽ ഒരുവൻ ശേഷിച്ചാൽ ഈ രാജ്യം നശിച്ച് നാശമായി പോകും. I appeared for the examination. What? Exams. Please, shall I have some water?
എന്തടി ഈ രക്തം എന്തടി? I said I appeared for the exams. Very good result. എന്തൊരു പണിയടി! കീർത്തി ദാഹം, കാന്താ മോഹം, കനകത്തിന് ദാസോഹം. എങ്ങനെയുണ്ട് റിസൾട്ട്? ഗർഭം സൃഷ്ടിച്ചവൻ ഒരുവൻ, ഗർഭം കളഞ്ഞവൻ ഒരുവൻ, തന്തയും മകനും ഇരുവരും എന്റെ ഭർത്താക്കൾ. This is the human growth and development. ചെയ്ത അന്യായത്തിന് അവരെ കോർട്ടിൽ കയറ്റി പാഠം പഠിപ്പിക്കാതെ ഇങ്ങനെ കൊല്ലാമോ? കൊന്നാ പോരാ, പീസ് പീസായി അരിഞ്ഞ് കാക്കയ്ക്കും കളിയനും കൊടുക്കണമടി ഈ മൃഗങ്ങളെ. ഏത് കോടതിയാണ് ഭാര്യ എന്ന പദവിയിലുള്ള അന്തസ് എനിക്ക് കിട്ടാൻ സഹായിക്കുന്നത്? കോടതി കൽപ്പിച്ചില്ലേൽ എന്നെ ഭാര്യയെ സ്വീകരിക്കാത്ത ഈ വിട്ടിയാണോ എന്റെ ഭർത്താവ്? ഇവന്റെ കൂടെ കുടുംബം നടത്താനോ? കോടതിയിൽ കയറിയാലേ ഭാര്യയെ സ്വീകരിക്കുമെങ്കിൽ നമ്മുടെ സ്ത്രീവർഗത്തിന്. അതിനേക്കാൾ ഹീനമായ സ്ഥിതി ഇനി എന്താ വേണ്ടത്? ലക്ഷങ്ങൾ വെടിയാൻ കഴിയാത്ത, തന്തയെ എതിർക്കാൻ വയ്യാത്ത, എവിടെയും സ്ത്രീജനത്തെ കളിപ്പാട്ടമായി കാണുന്ന ഇത്തരം വിട്ടികളെ ഏത് കോടതിയാണടി തിരുത്തുന്നത്? വേട്ടക്കത്തികൊണ്ട് കശാപ്പുകാരൻ ചെയ്യുന്ന തരത്തിൽ ശരീരം മുഴുവൻ വെട്ടി നുറുക്കി എന്നെ ചിത്രപഥം ചെയ്തതാടി ഇവരിരുവരും. ഇതോടുകൂടി ഇവരുടെ വംശം നശിപ്പിക്കുവാനാണ് ഞാൻ ഇക്കൃത്യം ചെയ്തത്. എങ്ങോട്ടാണ്? As a daughter of our nation, I have certain responsibilities. ഞാനും വരാ, നിൽക്കെ. No, ആവശ്യമുണ്ട് ഞാൻ ഫോൺ ചെയ്യാം. Good afternoon, sir. I am a student of School of Social Work. Oho, please be seated. Thank you. ഞാൻ രണ്ട് ശവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഹാൻഡ് ഓവർ ചെയ്യട്ടെ? What? ശവങ്ങൾ? Yes, two dead bodies. Could you please come? Please. I just don't know what to say. It's like fire. It's like water. It's dark. It's a shadow. Just like light escaping the sight, it is a fantasy. It is a fantasy. Love is a fantasy. Yes, it's a fantasy. It's a fantasy. Inspector sir, I wanted to become a professor, but the fate has dragged me somewhere else. എനിക്ക് ഒരു ചെറിയ ആശയുണ്ട്. എന്താണ് പറയൂ മാഡം? എന്നെ കോടതിയിൽ കൊണ്ടുപോണതിന് മുമ്പ് ഒരു തവണ എന്റെ ക്ലാസ് റൂമിൽ കൊണ്ടുപോകണം. വേറെ വോണ്ട് ടു കണ്ടക്ട് എ ക്ലാസ്. ദാറ്റ് വിൽ ബി മൈ ലാസ്റ്റ് ക്ലാസ് ആൻഡ് മൈ ലാസ്റ്റ് ലെക്ചർ. സാർ, ജീവിതത്തിൽ ഇവൾ ഇന്നത് വേണമെന്ന് ചോദിക്കുന്നത് നല്ലപ്പോഴാണ് സാർ. ഐ സീ. ഐ ഷാൽ ട്രൈ. താങ്ക് യു വെരി മച്ച്. Thank you.
My dear students, this is a cow. இது ஒரு பசு. ஏ பசுவினி பிறந்ன ஒரு கிடாவு. அது வளர்ந்து வலிதாய் காலம் முறியாய். அது கழிஞ்சு குறச்சு நாள்க்ககம் ஈ பசுவினை க்ரோஸ் செய்யிக்கானாய் ஈ மூரியுடைய அடுத்தேக்கு பறந்து விடணும். ஈ காலம் முறிக்கு அறியில் ஆ பசு தன் அம்மையாணுன்னு க்ரோஸ் செய்து அதும் கழிஞ்சு 9 மாசத்தில் வீண்டும் அது ஒரு பசுக்குட்டியை பிரசவச்சு. அதும் வளர்ந்து வலிதாய் பிராயம் திகஞ்சு. அதினையும் நேரே க்ரோஸ் செய்யிக்கானாய் ஈ காலம் முறியுடைய அடுத்தேக்கு பறஞ்சு. அப்போ ஈ காலம் முறிக்கு அறியில் இது தனிக்கு ஆராகும். தன் அம்மக்கு பிறந்தது கொண்டு அனியத்தியனோ தனிக்கு பிறந்தது கொண்டு புத்திரியனோ அது அறியில்ல. அதினேயும் க்ரோஸ் செய்து. இட்ஸ் எ பிட்டி. Poor creatures. They don't know their relationship. They don't have the sense of identification. That sense has been given only to the human race. But when we also lose that sense, we also become animals. மிருகங்களுக்கு இல்லாத விசேஷ ஞானம் பகவான் நமக்கு பிரதானம் செய்து. அது நமக்கு இல்லாதையான வரனெகில் நம்மளும் ஜந்துக்களும் சமமான. That's why I have killed two animals. That's why I have killed. Yes. Two animals. I have killed two animals. I have killed two animals. ஆ ரெண்டு ஜந்துக்களும் ஈ சமூகத்தில் ஜீவிச்சு கூடாத்தது கொண்டான ஞாபகம் பிடி வச்சது. I want to eliminate these two animals from the human society. That's why I have killed two animals.